അങ്ങനെ രാജസ്ഥാനിലെ ഗുജറാത്ത് ടെൻറ്റ് സ്റ്റേയിൽ നിന്നും ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്ന് ഇന്ന് 11 മണി കഴിഞ്ഞിപ്പോൾ ചെക്കൗട്ട് കഴിഞ്ഞിറങ്ങുന്നതാണ്. ഇനിയിപ്പോൾ ഞങ്ങളെ യാത്ര നേരെ കുൽധാര എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ്. അതൊരു ഉപേക്ഷിക്കപ്പെട്ടൊരു നഗരം കൂടിയാണത്. താർ മരുഭൂമിയിൽ വരുമ്പോൾ തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് ടെൻറ്റ് സ്റ്റേ. അതിവിടെ സാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ജയ്സൽമീറിൽ നിന്ന് ഏതെങ്കിലും ഹോട്ടൽ വഴിയും ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ജയ്സൽമീറിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായും അറിഞ്ഞതിന് ശേഷം ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഞങ്ങൾ കുൽധാര എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട നഗരം, അതല്ലെങ്കിൽ ഗോസ്റ്റ് സിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്, അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് ചാർജ് വരുന്നത് 20 രൂപയും വണ്ടിക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. അവിടേക്കുള്ള വഴികളൊക്കെ നല്ല രീതിയിൽ കല്ലുപാകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്കുള്ള വഴിയിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഈ പ്രദേശത്ത് 54 വില്ലേജസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി പുലർച്ചെയായപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. എന്താണെന്നുള്ള കാരണം ഇതുവരെയായിട്ടും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 13-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ പലിവാൽ ബ്രാഹ്മിൻസ് എന്ന വിഭാഗമായിരുന്നു താമസിച്ചിരുന്നത്. ഒരുപാട് ആൾക്കാർ താമസിച്ചൊരു ഏരിയയാണ്. ഇവിടെ അമ്പലം, സ്കൂൾ, അങ്ങനെ തൊഴിൽ ശാലകളെല്ലാം ഉണ്ടായിരുന്നൊരു ഏരിയ കൂടിയാണ്. ഒരു ദിവസം പെട്ടെന്ന് രാത്രിയാണ് എല്ലാം ഉപേക്ഷിച്ച് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ നിന്നും കടന്നു കളഞ്ഞത്. ഇവിടുത്തെ ഇപ്പോൾ അവസാനമായ പഠനം രേഖപ്പെടുത്തിയത് ഇവിടെ 2017 ഇതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നത്. ഭൂകമ്പം മൂലമാണ് ഇവിടെ നിന്നും ആൾക്കാർ ഉപേക്ഷിച്ച് പോയതെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട് കിട്ടിയത്. അതല്ല, വെള്ളത്തിൻ്റെ ദൗർബല്യം കാരണമാണ് ഇവിടെ ഉപേക്ഷിച്ച് പോയതെന്ന് അതും പറയുന്നുണ്ട്. അങ്ങനെ പല മിത്തുകളും ഇതിന് പിറകിലുണ്ട്. എന്നാലും പൂർണ്ണമായൊരു ഇതിനെപ്പറ്റിയുള്ള ഒരു വിവരണം ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇവിടെ കാണുന്ന പല ഭാഗങ്ങളും ഇപ്പോൾ കാലങ്ങളായി പുനഃക്രമീകരിച്ചെടുത്തതാണ്. അതിൻ്റെ മുമ്പത്തെ വീടിൻ്റെ രൂപങ്ങളും അതുപോലെ അമ്പലങ്ങളും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പഴയ രീതിയിലുള്ളത് ഇപ്പോൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പുണ്ടായിരുന്നൊരു വീടിൻ്റെ മാതൃക പുനഃക്രമീകരിച്ചതാണ്. ഇവിടെ കുൽധാര എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുപാട് ഏരിയകളിലായിട്ടാണ് ഇവിടെ താമസം ഉണ്ടായിരുന്നത്. അതിപ്പം പൂർണ്ണമായും ഇങ്ങനെ വികസിപ്പിച്ചെടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ്. അങ്ങനെ ഒരുപാട് ഭാഗത്ത് താമസിച്ചിരുന്ന ഒരു ജനതയാണ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇവിടെ നിന്നും എല്ലാം ഉപേക്ഷിച്ച് കടന്നുപോയത്. അപ്പോൾ ഇപ്പം കാണുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ ക്രമാതീതമായി നമ്മൾ പുനർക്രമീകരിച്ചെടുത്തതാണ്. അത് പഴയ രീതിയിലുള്ള വീടുകൾ ആ രീതിയിൽ തന്നെ നല്ല ഭംഗിയായി തന്നെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വീടും അവരുടെ ഉപകരണങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഗ്രാമമുഖ്യൻ്റെ വീടാണ്. ഇത് അവർ അന്ന് പോയ സമയത്ത് തന്നെയുള്ള അതേ രീതിയിലാണ് ഇവിടെ പുനർക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ അവർ ഇവിടെ നിന്നും ഒഴിവായി പോകാനുള്ള മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്.
ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു ദിവാനായിരുന്ന സലീം സിംഗ് എന്ന് പറയുന്ന രാജാവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് അവർ ഇവിടെ നിന്നും പലായനം ചെയ്തത് എന്നും പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഏകദേശം 84 വില്ലേജുകളിലായി 20,000 ആൾക്കാർ വസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഒരു രാത്രി കൊണ്ട് അവരുടെ എല്ലാ വീടുകളും അമ്പലങ്ങളും അതുപോലെ തൊഴിൽശാലകളൊക്കെ ഉപേക്ഷിച്ച് കടന്നു കളയുക എന്നുള്ളത് ഒരു വളരെ വലിയൊരു സംഭവം തന്നെയാണ്. ഇന്നിവിടെ ഗവൺമെൻറ്, രാജസ്ഥാൻ ഗവൺമെൻറ് പല രീതിയിലുള്ള പുനർക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ അവർ ഉപേക്ഷിച്ച് പോയതിന് ശേഷം വേറെ ആൾക്കാരൊന്നും ഇവിടെ വസിക്കാനേ വന്നിട്ടില്ല. കാരണം ഒരു ബ്രാഹ്മണ ശാപം ഉള്ളത് കൊണ്ട് തന്നെ ആരും അതിന് മുതിർന്നില്ല. ഇതവർ ഇവിടെ ഉപയോഗിച്ചിരുന്ന അമ്പലമായിരുന്നു. അങ്ങനെ അവിടുത്തെ ചരിത്ര കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. തീർച്ചയായും ജയ്സൽമീർ വരുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്ന ജയ്സൽമീർ ടൗണിൽ പോയി. ഞങ്ങൾ ഹോട്ടലിലാണ് ലഗേജൊക്കെ വെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ ടെൻറ്റിലേക്ക് വരാൻ 1-2 ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവിടെ ഹോട്ടലിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നേരെ ജോധ്പൂർ അജ്മീർ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ തിരിച്ച് ജയ്സൽമീർ ടൗണിലെത്തി കോട്ടയുടെ ഒരു ഭാഗത്തുകൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഇവിടെ കോട്ടയുടെ മനോഹരമായ ഒരു ഭാഗം നമുക്കിവിടെ കാണാം. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന തിരക്കുണ്ടിപ്പോൾ. അങ്ങനെ ഹോട്ടലിലെത്തി ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ചില ഡ്രസ്സുകൾ നമ്മൾ ലോണ്ടറി കൊടുത്തിരുന്നു, അതും കിട്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് നേരെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇവിടെ വാർ മ്യൂസിയം വഴിയാണ് പോകുന്നത്, ജയ്സൽമീറിലുള്ള. ഇവിടെ നമ്മൾ ഇടത് ഭാഗത്തേക്കാണ് അത് മുഴുവൻ പട്ടാള ക്യാമ്പുകളും അതിനനുബന്ധപ്പെട്ട സ്ഥലങ്ങളുമാണ്. നല്ല ഒരുപാട് വിസ്തൃതിയിലുള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇവിടെ വാർ മ്യൂസിയത്തിനടുത്തെത്തി, പക്ഷേ ഇവിടെ ക്ലോസ്ഡാണ്. എന്താണ് കാരണം എന്ന് അറിയില്ല, കൊറോണ ആയതുകൊണ്ടാണോ ആയിരിക്കാം. ഇവിടെ വന്നിട്ട് പുറത്തു നിന്ന് കാണാൻ അതിനുള്ള ഭാഗ്യമുള്ളൂ. ഭൂമിയിലൂടെയുള്ള യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭംഗിയുള്ള കാഴ്ചയാണിത്. ഒരുപാട് കൃഷിപ്പാടങ്ങൾ, അത് നമുക്ക് ഈ മരുഭൂമിയിൽ ഇങ്ങനെ പച്ചപ്പ് പോലെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണിത്. ഇവിടെ ഒരുപാട് കടുകിൻ്റെയും അതുപോലെ ചീരകം, അങ്ങനെ ഗോതമ്പ്, അങ്ങനെ ഒരുപാട് കൃഷികൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വഴിയിൽ. അപ്പോൾ നമുക്കിപ്പോൾ നേരെ പോകുന്നത് ജോധ്പൂർ വഴി അജ്മീറിലേക്കാണ്. ജോധ്പൂർ കാഴ്ചകൾ നമുക്ക് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.